സ്നേഹമുള്ളവരെ, പരിശുദ്ധമായ നോമ്പിൻ്റെ 14-ാമത്തെ ദിവസത്തിലേക്ക് പ്രാർത്ഥനാപൂർവം എല്ലാവരെയും ക്ഷണിക്കുന്നു. ഒരിക്കൽ ഒരു വൃദ്ധ സ്ത്രീ ക്രിസ്തുവിൻ്റെ പ്രതിമയുടെ പാദത്തിൽ ചുംബിക്കുന്നത് കണ്ട റഷ്യൻ മിലിട്ടറി ഓഫീസർ കോപാകുലനായി ആ വൃദ്ധയോട് പറഞ്ഞു, നീ ഇതുപോലെ സ്റ്റാലിൻ്റെ കാലുകളും ചുംബിക്കണം. ആ വൃദ്ധയുടെ മറുപടി അതിവേഗത്തിലായിരുന്നു, അതിനെന്താ, ഞാൻ ചുംബിക്കാം. ആദ്യം അവൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിക്കട്ടെ. മരിക്കുന്നതിനു മുമ്പേ അഴുകിത്തുടങ്ങിയ ജീവിതങ്ങളും മരിച്ചിട്ടും അഴുകാത്ത ജീവിതങ്ങളും മനുഷ്യരിലുണ്ട്. വിശ്വപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ വിക്ടർ ഫ്രാങ്കളിൻ്റെ മനോഹരമായ പുസ്തകമാണ് മാൻ സെർച്ച് ഫോർ മീനിങ് എന്നത്. 3 വർഷം ഹിറ്റ്ലറിൻ്റെ 4 കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ നരകതുല്യമായ ജീവിതത്തിലൂടെ കടന്നുപോയ ആളാണ് അദ്ദേഹം. ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുവാനുള്ള അന്വേഷണമാണ് ജീവിക്കാൻ പ്രേരിപ്പിക്കുക. അതിനയാൾ പറഞ്ഞു വെക്കുന്നത് 3 വഴികളാണ്. 1, ഏതെങ്കിലും ഒരു ജോലിയിൽ ഏർപ്പെടുക. 2, സ്നേഹബന്ധങ്ങളിൽ ഏർപ്പെടുക. 3, സഹനത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക. അഴകുള്ള ജീവിതങ്ങളുണ്ട്, അഴുക്കുള്ള ജീവിതങ്ങളുമുണ്ട്. 50 നോമ്പ് ആത്മാവിൻ്റെ അഴുക്കിനെ ഇല്ലാതാക്കാനും അഴകുള്ളവരായി മാറാനുമുള്ള അനുഗ്രഹീതമായ കാലങ്ങളാണ്. ആയതിന് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, സ്നേഹപൂർവം സ്തേഫാനോസ് ഗീവർഗീസ് മെത്രാപ്പോലീത്താ.